നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബുള്ളറ്റിൽ ചെറിയൊരു അറപ്പ് ഉണ്ട്. അറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ ഓഫ് ആകുമ്പോൾ ഉള്ള ഒരു പോലത്തെ ഒരു അറപ്പാണ്. അപ്പോൾ അത് ഏത് സിറ്റുവേഷനാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ചോക്ക് പിടിച്ച് നിൽക്കുമ്പോൾ സ്റ്റാർട്ട് ആവും. പിന്നെ ഓടി കുറേ ദൂരം ഓടിക്കഴിഞ്ഞാലും സാധാരണ ചോക്ക് വിടും, എന്താ പറയുക, ചോക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി നോർമൽ ഐഡിലിങ്ങിൽ വരണം. പക്ഷേ അങ്ങനൊരു സിറ്റുവേഷൻ വരുന്നില്ല. വണ്ടി പെട്രോൾ തീർന്ന് അറക്കുന്നത് പോലത്തെ ഒരു ടൈപ്പ് ഒരു എന്താ പറയുക, അറപ്പും ജെർക്കിങ്ങും ഒരു ഒട്ടും റൈഡിങ് ഒരു സുഖമില്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ് കാണിച്ചു തരാം. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചോക്ക് റിലീസ് ചെയ്യുന്ന സമയത്തും വണ്ടി ഭയങ്കരമായിട്ട് അറക്കുന്നുണ്ട്. നമുക്ക് അതിലോട്ട് സ്റ്റാർട്ടിങ്ങിലോട്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വണ്ടി ഓൺ ചെയ്തു, പെട്രോള് മെയിനിലുണ്ട്, നമ്മൾ ചോക്ക് പിടിക്കുന്നുണ്ട്. ചോക്ക് പിടിച്ചിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വണ്ടി സ്റ്റാർട്ട് ആവും, ചോക്ക് റിലീസ് ചെയ്യുമ്പോഴേക്കും ഇതാണ് പ്രശ്നം. അതായത് ചോക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ ചൂടായാലും ഇതുപോലെയാണ് സിറ്റുവേഷൻ. നമുക്ക് കാർബറേറ്റർ നേരെ ട്യൂൺ ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ രണ്ട് സാധ്യതയുള്ളത്, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിൽ ക്ലാവ് കയറിയല്ല. അതായത് ഈ വണ്ടി ഞാൻ ഏകദേശം ഒരു മാസമായിട്ട് ഓടിക്കുന്നില്ല, ആർ സി ക്യാൻസൽ ആയതുകൊണ്ട് ഒരു മാസമായിട്ട് ഓടിക്കുന്നില്ല. അപ്പോൾ നമ്മളിതിൻ്റെ പോയിന്റ് ഉള്ള ബുള്ളറ്റാണ്. അപ്പോൾ ആ പോയിന്റിൽ ക്ലാവ് കയറി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരാം. അതായത് കറക്റ്റ് ടൈമിങ്ങിൽ നമ്മുടെ സ്പാർക്ക് വരാത്തത് കാരണം വണ്ടിക്കൊരു അറപ്പ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ കാർബറേറ്ററിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ക്ലാവ് കയറിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് സ്പോൺസർ ചെയ്യുന്നതല്ല. ഈ ഒരു സംഭവം വന്നപ്പോഴേക്കും തന്നെ നമ്മുടെ മേസിരി എടുത്ത് വിളിച്ചു ചോദിച്ചു. ശിവദാസ് മേസിരിയാണ് ഈ വണ്ടി പണിയത് മേസിരി. അപ്പോൾ പുള്ളി എടുത്ത് ചോദിച്ചു, ഇത് ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഈ കാർബറേറ്റർ ക്ലെയിം ചെയ്താൽ മതിയാവും, ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ധൈര്യത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവരും കണ്ട് ചാടിക്കയറി കാർബറേറ്റർ ക്ലെയിം ചെയ്യാനൊന്നും പോകണ്ട. അപ്പോൾ നമ്മളിതിൻ്റെ മേസിരി എടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അഥവാ നമുക്ക് വല്ല പണി കിട്ടി കഴിഞ്ഞാൽ പുള്ളി എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പുള്ളി ശരിയാക്കി തരും. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്കിന്ന് ആദ്യം ഒന്ന് പോയിന്റ് ചെക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി മുന്നോട്ട് പോകും. പോയിന്റിൽ ഗ്യാപ്പ് ഒരല്പം കൂടുതലായിരുന്നു. അപ്പം ഗ്യാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ പ്രശ്നം പോയിന്റിൻ്റെ ഗ്യാപ്പ് കൂടിയിരുന്നാലും ഇതേ പ്രശ്നം വരാം. കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ചോക്ക് റിലീസ് ചെയ്തു, പോയിന്റിന്റെ പ്രശ്നം മാത്രമല്ലെന്ന് തോന്നുന്നു. നേരൊന്ന് ഇതിന് പോയിന്റ് ഇളക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. പോയിന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പോർഷൻ കാണിച്ചു തരാം. ഇത് ഈ ഒരു പോർഷനിൽ വെള്ള പാടിരിക്കുന്നുണ്ടല്ലേ, ഇതൊരു പോർഷനിൽ ഒരു വെള്ള പാടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇട്ട് നോക്കാം. ഇത്രയും മനോഹരമായിട്ട് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല, ഇതിൽ നമ്മളങ്ങ് വൃത്തിയാക്കി എന്നേ ഉള്ളൂ. ഒന്നൊരു സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
നമ്മൾ പ്ലാറ്റിനം പോയിന്റ് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടുമെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ആ സ്ലോ സ്പീഡ് ഒന്നും നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഓക്കെ, കാരണം ഇനി അതിന് അതിൻ്റെ പ്രശ്നമാവാൻ ചാൻസ് ഉള്ളൂ. നമുക്കിത് പോയിന്റ് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിനി ഇത് ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പം ക്ലീൻ ചെയ്യാനായിട്ട് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഊരിയെടുത്തിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഇതെല്ലാം ഇളക്കാം. ഇളക്കിയിട്ട് ഇതിൻ്റെ പിന്നാണ്, പിന്നെ ഇളക്കുന്നത് സെൻട്രലാണ്, കുഴപ്പമില്ല. പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഈയൊരു ഇതിൽ കിടക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് 90 ഇതാ കിടക്കുന്നത് ജെറ്റ്. നമുക്ക് ഈയൊരു ഭാഗം ഇത് ഇളക്കാം. ഇതാണ് ഇതിൻ്റെ ജെറ്റ് എന്ന് പറയുന്ന ഐറ്റം. ഇതിനൊക്കെ സ്മോൾ ചെറിയ ജെറ്റ് ഉണ്ട്. ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇത്രയാണ്. ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ബ്രഷ് ടൂൾ എടുത്തിട്ടുണ്ട്. ഇതാണായിരിക്കും അഥവാ ചെറുതായിട്ട് ക്ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ആയിരിക്കും ക്ലോഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ചെറിയ വയർ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ ഹോള് ചിലപ്പോൾ അടഞ്ഞു പോയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയും ഇതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ വരാം. വലിയ കുഴപ്പമില്ല, തിരിച്ചതിനെ അടച്ചു വെക്കാം. ഇത് ശരിയായി കാണും എന്നാണ് ഒരു വിശ്വാസം. നമുക്കിനി ഇതിനെ തിരിച്ച് ഫിറ്റ് ചെയ്ത് വെക്കാം. വണ്ടിയുടെ കാർബറേറ്റർ നമ്മൾ റെഡിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടാവണേ. ചോക്ക് പിടിക്കാതാണ് സ്റ്റാർട്ട് ആക്കിയത്. വർക്കിംഗ് ഗുഡ്. അപ്പം യാതൊരു അറപ്പുമില്ല, നല്ല സ്ലോ സ്പീഡ് നിൽക്കുന്നുണ്ട്.
നീ തഴുവോ? അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ പ്രയോജനകരമായിരിക്കും. അതായത് വണ്ടി ഈ രീതിയിലാണ് അറക്കുന്നത്, അതായത് നമ്മൾ ചോക്ക് പിടിച്ചു വയ്ക്കുന്നു, വണ്ടി സ്റ്റാർട്ട് വണ്ടിക്ക് പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചോക്ക് പിടിച്ച് ഓടുമ്പോഴേക്കും വണ്ടി നല്ല രീതിയിൽ ഓടുന്നുണ്ട്. പക്ഷേ ചോക്ക് വിടുന്ന സമയത്ത് വണ്ടി നല്ല രീതിയിൽ അറക്കുന്നുണ്ടെങ്കിൽ കാർബറേറ്ററിൽ എവിടെ എന്തെങ്കിലും ചെറിയ ക്ലീനിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.